ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും പിൻബലമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പ്രചരണത്തിൻ്റെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കണ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് അടുത്തായി അവതരിപ്പിക്കപ്പെടുന്നത് ഇത്തരമൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യകത തന്നെ വന്നത് യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കളിയാക്കിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം പ്രഭാഷണം നടത്തുന്ന ശ്രീ എം എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെട്ട പ്രഭാഷകൻ നടത്തുന്ന ചില വാദഗതികളാണ് ഈ പ്രഭാഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കളിയാക്കുക മാത്രമല്ല അദ്ദേഹം പ്രഭാഷണത്തിനായി ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും അതായത് ഒരു സംവാദം എന്ന നിലയിൽ ഒരു സംവാദം എവിടെയെങ്കിലും കേരളത്തിന്റെ എവിടെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാരണം എനിക്ക് ഡേറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ അദ്ദേഹത്തോട് പറഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഡേറ്റ് തന്നാൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പ്രകോപനപരമായി പ്രസംഗിക്കുന്നവരോട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറല്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് എങ്കിൽ നമുക്കൊരു മുറിയിലിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഇത് സി ഡിയിലോ ആക്കിയിട്ട് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു അതിനെയും അദ്ദേഹം നിഷേധിക്കുകയാണുണ്ടായത് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തില ഉടനീളം എല്ലാവിധ പ്രശ്നങ്ങളെയും സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ യഥാർത്ഥ കപടപരമായിട്ടുള്ള ഈ മുഖം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സാധാരണ ഇവർ സംഘടിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ തന്നെ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ തന്നെ ആയിട്ടുള്ള ചില ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചോ കുറിച്ചോ ആധികാരികമായി അറിയില്ലാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്ലാമിന് പുതിയൊരു മുഖം നൽകുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അത്തരം ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും അതുപോലെയുള്ള മറ്റ് ഇസ്ലാമിക സംഘടനകളുടെയും അവരുടെ കവടമുഖത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിഷയം അവതരിപ്പിക്കുന്നത് യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരൊരാൾ ഒരാളായ ശ്രീ എ ജബാറാണ് അദ്ദേഹത്തെ ഈ പ്രസംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു യുക്തിവാദികളും ഭൗതികവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മതത്തിൻ്റെ ആളുകൾ ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ ആദ്യം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ദൈവമുണ്ടോ ഇല്ലേ എന്നത് ഇത് സാമൂഹികമായ പ്രശ്നങ്ങളിൽ നിന്ന് മതം നേരിടുന്ന വിമർശനങ്ങളെ ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മതത്തിന്റെ ആളുകൾ കണ്ടെത്തുന്ന ഒരു തന്ത്രമാണ് ദൈവത്തിന്റെ പ്രശ്നം എല്ലാ പ്രശ്നങ്ങളെക്കാളും മുന്നിൽ ഉയർത്തി കാണിക്കുക എന്നത് അതുകൊണ്ട് തന്നെ മതവക്താക്കൾ ഉന്നയിക്കുന്ന വാദഗതികൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുമ്പോൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് യുക്തിവാദികൾ മറുപടി പറയാൻ നിർബന്ധിതരാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തിൽ ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായിട്ട് യുക്തിവാദികളെയും ഭൗതികവാദികളെയും ഒക്കെ നേരിടുന്ന വിമർശകർക്ക് അവരുന്നയിക്കുന്ന ഒരു പ്രധാന വിഷയമെന്ന നിലക്ക് ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങളാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന വിഷയം പൗരാണിക കാലം തൊട്ടേ ഒരു തർക്ക വിഷയമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ദർശനങ്ങൾ പരിശോധിച്ചാൽ ആസ്തിക്യവാദത്തിനും നാസ്തികവാദത്തിനും ഒരേപോലെ പ്രാധാന്യം വളരെ പണ്ടുള്ളവർ തന്നെ കൽപ്പിച്ചതായി കാണാൻ കഴിയും ഇന്ത്യൻ ദർശനങ്ങളിൽ ആസ്തിക്യവാദം പോലെ തന്നെ നാസ്തികവാദവും പ്രധാനമാണ് എന്ന് ചുരുക്കം യുക്തിവാദികളുടെ താത്വിക ആചാര്യന്മാരായി അറിയപ്പെടുന്ന റോബർട്ട് ഇങ്കർ സോള് ബറ്റ്നാൻ റസൽ തുടങ്ങിയിട്ടുള്ള തത്വചിന്തകരെല്ലാം തന്നെ ദൈവത്തിന്റെ വിഷയത്തെ യുക്തിപരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവം ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് ഏതാണ്ട് എല്ലാ മതക്കാരും ഒരേ തരത്തിലുള്ള യുക്തികളാണ് അവതരിപ്പിക്കാറുള്ളത് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന തർക്കം ഒരു ദാർശനിക പ്രശ്നമായി ഒരു ബൗദ്ധിക സംവാദം എന്ന നിലയിലാണ് സമൂഹത്തിൽ പണ്ടുമുതലേ നിലനിന്നിട്ടുള്ളത് ദൈവമുണ്ടോ ഇല്ലേ എന്ന തർക്കത്തിന്റെ പേരിൽ ലോകത്തെവിടെയും വലിയ കലാപങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടായതായിട്ട് വർഗീയ കലാപങ്ങളോ ഉണ്ടായതായിട്ട് അറിവില്ല എന്നാൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവം ഏത് ദൈവമാണ് സത്യം ഏതു ദൈവത്തിന്റെ മതമാണ് ശരി എന്ന കാര്യത്തിൽ നടക്കുന്ന തർക്കം ഒരു ഭൗദ്ധിക സംവാദത്തിൻ്റെയോ ദാർശനിക തർക്ക സംവാദത്തിൻ്റെയോ തലത്തിലല്ല മറിച്ച് അത് ലോകത്ത് ഒരുപാട് കലാപങ്ങൾക്കും ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്കും കാരണമായിട്ടുണ്ട് ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആ യുദ്ധങ്ങളിൽ ഏറ്റവും ഘോരമായി നടന്നിട്ടുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ വിവിധ മതത്തിൻ്റെ പേരിൽ മതാനുയായികൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ് ബൈബിളിലെ ദൈവമായ യഹോവയാണോ ഖുർആാനിലെ ദൈവമായ അള്ളാഹു ആണോ അതോ ഭാരതീയ ദൈവങ്ങളായ രാമനും കൃഷ്ണനുമാണോ യഥാർത്ഥ ദൈവം എന്നതിന്റെ പേരിൽ ലോകത്ത് നടന്നിട്ടുള്ള തർക്കങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും നിരവധിയാണ് ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിക്കുന്നത് തന്നെ രണ്ടര ലക്ഷത്തോളം ആളുകളുടെ മരണത്തിനും അതിന്റെ പത്തിരട്ടിയോളം ആളുകളുടെ ദുരന്തങ്ങൾക്കും തീരാത്ത ദുരന്തങ്ങൾക്കും കാരണമായ വിഭജനത്തോടനുബന്ധിച്ചിടന്ന വർഗീയ കലാപം തുടർന്ന് ഇന്ത്യയുടെ അരനൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ പതിനായിരക്കണക്കിന് വർഗീയ കലാപങ്ങളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഈ വർഗീയ കലാപങ്ങളുടെയൊക്കെ അടിവേരുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഏതു ദൈവം ശരി ഏതു മതം ശരി എന്ന തർക്കത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും യുദ്ധങ്ങൾ എന്ന പേരിൽ മധ്യകാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും കക്ഷി ചേർന്നുകൊണ്ട് നടന്ന ആ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന കുരിശ് യുദ്ധങ്ങളിൽ കോടിക്കണക്കിന് ആളുകളാണ് മരിച്ചു കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ദൈവമുണ്ടോ ഇല്ലേ എന്ന തർക്കമല്ല ലോകത്ത് മനുഷ്യർക്ക് പ്രശ്നമായി മാറിയിട്ടുള്ളത് മറിച്ച് ദൈവമുണ്ട് എന്ന് പറയുന്നവർ ഏതു ദൈവം ഏതു മതം എന്നതിന്റെ പേരിൽ നടന്നിട്ടുള്ള തർക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ വർഗീയത ഒരു പ്രധാന പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നം മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷകരമായ ജീവിതത്തിനും ഇത്തരത്തിലുള്ള ദൈവങ്ങൾ തടസ്സമാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് യുക്തിവാദികൾ ദൈവത്തിന്റെ പ്രശ്നത്തെ വിമർശനാത്മകമായി കാണുന്നത് ദൈവം ഉണ്ടായിപ്പോയി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവം ഉണ്ടായേക്കാം എന്നതുകൊണ്ടോ അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് നാം കരുതുന്നില്ല പക്ഷേ ദൈവത്തിന്റെ പേരിൽ മനുഷ്യന്റെ സമാധാന ജീവിതം തകർക്കപ്പെടുമ്പോൾ ആ ദൈവത്തെ പരിശോധിക്കാതെ നിവൃത്തിയില്ല ഇസ്ലാം മതത്തിന്റെ വക്താക്കൾ ദൈവമായി അവതരിപ്പിക്കുന്നത് ഖുർആൻ അവതരിപ്പിച്ചു എന്നവർ അവകാശപ്പെടുന്ന അള്ളാഹു എന്ന ദൈവത്തെ ഖുർആന്റെ ഭാഷ്യമനുസരിച്ച് അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം മറ്റുള്ള ദൈവങ്ങളെല്ലാം വ്യാജമാണ് എന്നും അവർ തർക്കിക്കുന്നു മതസംഘടനകളിലേക്ക് വന്നാൽ ഇസ്ലാമിനകത്തു തന്നെയുള്ള മതസംഘടനകളിലേക്ക് കടന്നാലാണെങ്കിൽ അള്ളാഹുവിന്റെ തന്നെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അവർ തർക്കത്തിലേർപ്പെടും അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിന്റെ പേരിൽ സുന്നികളും മുജാഹിദുകളും ജമായത്തുകളും അങ്ങനെ നിരവധി സംഘടനകൾ ചേരി അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിന്റെ പേരിൽ സുന്നികളും മുജാഹിദുകളും ജമായത്തുകളും അങ്ങനെ നിരവധി സംഘടനകൾ ചേരി ചേർന്നുകൊണ്ട് തർക്കങ്ങളിലും പലപ്പോഴും അക്രമങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നത് കാണാം ഇന്ത്യയില് വിവിധ മത ജാതി വിഭാഗങ്ങൾ താമസിക്കുന്നു തങ്ങളുടെ മതമാണ് ശരിയെന്നും തങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും ഉള്ള തർക്കം ഈ മതവിഭാഗങ്ങളെ പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്നതിൽ നിന്ന് പലതരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തടസ്സം ഉണ്ടാക്കുന്നു മുസ്ലിം മതവക്താക്കൾ അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ മറ്റു മതങ്ങളുടെ ദൈവങ്ങൾ വ്യാജ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു തർക്കിക്കുമ്പോൾ അത് ഒരു വർഗീയതയുടെ തലത്തിലേക്ക് എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നതിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളെ വായിച്ചു കൾപ്പിക്കും മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ ഇടയിലെ ഏറ്റവും പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് ജമാത്തെ ഇസ്ലാമിയാകട്ടെ ഏറ്റവും തീവ്രവാദപരമായ നിലപാടെടുക്കുന്ന മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിഭാഗക്കാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് സംബന്ധിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിവരിച്ചുകൊണ്ടുള്ള ഒരു ഖണ്ണിക ഞാൻ വായിക്കാം അല്ലാത്ത ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും വലിയ പാപം ചെയ്തത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വ്യക്തമാക്കാം ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും അജ്മീറിലേക്കും പെരുമ്പടപ്പിലേക്കും തീർത്ഥാടനം നടത്തുന്നവർ അവിടങ്ങളിലെ ബിംബങ്ങളിലും ഖബറുകളിലും അസാധാരണമായ ഒരു ശക്തിവിശേഷം ദർശിക്കുന്നു തന്മൂലം അവരുടെ യാത്ര ഇസ്ലാമിക ദൃഷ്ട്യ ഏറ്റവും ഗുരുതരമായ പാപമാണ് ഇത് ശിർക്കും തൗഹീദും അഥവാ ഏകദൈവാരാധനയും ബഹുദൈവാരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി വച്ചിട്ടുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ സുന്നികളായ മതവിഭാഗക്കാർ പെരുമ്പടപ്പിലേക്കും അജ്മീറിലേക്കും തീർത്ഥാടനം പോകുന്നത് ഹിന്ദുക്കൾ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും തീർത്ഥാടനം പോകുന്നതിന് സമമാണ് എന്നും അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഒരുപോലെ പാപികളാണ് എന്നുമാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് ഈ മതവിഭാഗങ്ങളെല്ലാം അവരുടെ മതപാഠശാലകളിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അന്യമതക്കാരന്റെ ആരാധനയാണ് ഏറ്റവും വലിയ പാപമെന്നും അന്യമതക്കാരൻ വിശ്വസിക്കുന്ന ദൈവവും അവന്റെ ആ ദൈവങ്ങളോടുള്ള ആരാധനയുമാണ് ഏറ്റവും ദൈവത്തിന് പൊറുക്കാനാവാത്ത പാപമെന്നും പറയുന്ന ഈ നിലപാട് ആണ് യഥാർത്ഥത്തിൽ വർഗീയതയുടെ അടിവേരായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് ഈ പുസ്തകത്തിൽ തന്നെ വിവരിച്ചു പറയുന്നത് ഏതു തെറ്റ് കൊലപാതകമോ വ്യഭിചാരമോ ബലാത്സംഗമോ അല്ലെങ്കിൽ പൺവാണിപമോ മോഷണമോ എന്ത് കുറ്റം ചെയ്താലും ശരി അല്പകാലം അതിനുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം പൊതുമാപ്പ് നൽകപ്പെടുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ ശുർക്കുപരമായ തെറ്റ് ചെയ്യുന്നവൻ അഥവാ അള്ളാഹുവല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്ന മഹാപാപം ചെയ്തവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കേണ്ടി വരുമ്പോൾ അവന് ഒരു കാലത്തും മാപ്പ് നൽകുകയില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതുതന്നെയാണ് മതപാഠശാലകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞത് യുക്തിപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഷ്കളങ്കനും ദൈവഭക്തനുമായ ഒരു നല്ല മനുഷ്യൻ നന്മകൾ മാത്രം ചെയ്യുന്ന വളരെ പരിശുദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാരമ്പര്യ അനുസരിച്ച് ആ ആ ഭക്തി പ്രകടനങ്ങൾ ത അൻ്റെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചു എന്ന ഒറ്റ കാരണത്താൽ മറ്റൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും നിത്യമായി നരകത്തിൽ വസിക്കേണ്ടി വരും എന്ന് പറയുന്ന ആ യുക്തി എങ്ങനെയാണ് സാമാന്യ യുക്തിക്കും നീതിക്കും നിരക്കുന്ന ഒന്നാവുക ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു അയാൾ വളരെ നല്ല മനുഷ്യനാണ് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ പോലും അയാൾ വിളിച്ച ദൈവം അള്ളാഹു എന്ന അറബി അറബിപ്പേരുള്ള ദൈവമായി പോയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അയാളെ നരകത്തിലിടാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ് എന്ന വിശ്വാസം എത്രമാത്രം യുക്തിരഹിതമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് ഈ ഉദാഹരണം വായിച്ചു കാണുമ്പിച്ചത് ഈ ദൈവത്തിന് അസ്തിത്വമുണ്ട് അല്ലെങ്കിൽ ദൈവാസ്തിത്വം തെളിയിക്കുന്നതിന് വേണ്ടി യുക്തിന്യായങ്ങൾ നിരത്തുന്ന മതവക്താക്കളൊന്നും തന്നെ തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ദൈവങ്ങൾ ദൈവസങ്കല്പത്തിലെ ഇത്തരത്തിലുള്ള യുക്തിരാഹിത്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ കാണാൻ കാണാതെ പോകുന്നു എന്നതാണ് വാസ്തു ഞാൻ ഇസ്ലാമിലെ ദൈവസങ്കൽപ്പവുമായി ബന്ധപ്പെട്ട അത് സ്വയം ഉൾക്കൊള്ളുന്ന ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഇസ്ലാമിലെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന നിലയിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്ന ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരമാണ് പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കി എന്നത് പക്ഷെ അള്ളാഹു എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നതിന്റെ വിശദാംശങ്ങളിൽ ഖുർആാനിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വിവരിക്കുന്നയിടത്ത് നമ്മൾ എത്തുമ്പോൾ ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന വാദത്തെ ഈ വിശദീകരണങ്ങൾ തന്നെ ഖണ്ഡിക്കുന്നുണ്ട് ഖുർആന്റെ വിവരണമനുസരിച്ച് ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സിംഹാസനം വെള്ളത്തിലായിരുന്നു ഇതുതന്നെയാണ് ബൈബിളിലും പറയുന്നത് ദൈവചൈതന്യം ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ പറയുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനം അതിനു മുമ്പ് വെള്ളത്തിനു മുകളിലായിരുന്നു എന്ന് ഖുർആൻ പറയും അങ്ങനെ ദൈവം ഒരു ഏഴിൽ എല്ലാ കാര്യങ്ങളും എഴുതി എന്നാണ് പറയുന്നത് ഇവിടെ ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചമുണ്ടാക്കി എന്ന വാദത്തെ അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുമ്പോൾ ഈ മതഗ്രന്ഥങ്ങൾ തന്നെ കണ്ണിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അനന്തമായ ജലം അല്ലെങ്കിൽ ജലാശയം പ്രപഞ്ച നിർമ്മിതിക്ക് മുമ്പേ നിലനിന്നിരുന്നു ആ ജലാശയത്തിൽ നിന്നാണ് പിന്നീട് പ്രപഞ്ചത്തിന്റെ മറ്റു പദാർത്ഥങ്ങൾ വസ്തുക്കൾ ഉണ്ടായത് എന്ന വിവരണമാണ് ഇവിടെ നൽകുന്നത് ഇത് സമുദ്രത്തിൽ നിന്ന് കര ഉയർന്നു വന്നു അങ്ങനെ പരന്ന ഭൂമിയും അതിൽ നിന്ന് തന്നെ ആകാശം ഉയർത്തി വെച്ചു അങ്ങനെ കുടനിവർത്തിയ ആകാശവും ഉണ്ടായി എന്ന പുരാതന ഗ്രീക്ക് പുരാണത്തിന്റെയും അതുപോലെയുള്ള പൗരാണിക വിശ്വാസ വിശ്വാസങ്ങളുടെയും ഉറവിടമാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാടുകൾ പിന്നിലുള്ളത് ബൈബിളിൽ പറയുന്നത് ജലത്തിൽ ജലത്തിന്റെ മധ്യത്തിലായി ഒരു വിധാനം സൃഷ്ടിക്കുകയും ആ വിധാനം മേലോട്ട് ഉയർത്തുകയും അങ്ങനെ ആ വിധാനത്തിന് മുകളിൽ കുറെ വെള്ളം വരികയും താഴെ സമുദ്രവും മുകളിൽ ആകാശവും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ആകാശത്തിന് മുകളിൽ കുറെ വെള്ളം നിലനിർത്തിയത് മനുഷ്യരുടെ ആവശ്യത്തിന് മഴ പെയ്ത് വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേ കാര്യം തന്നെയാണ് ഖുർആാനും വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന വാദം ഈ സൃഷ്ടിവാദികൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അനന്തമായ ജലാശയം നിലനിൽക്കുന്നുവെന്നും ആ ജലാശയത്തിൽ നിന്നാണ് മറ്റു പ്രപഞ്ചം ഉണ്ടായത് എന്ന വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇനി അള്ളാഹുവിന്റെ സൃഷ്ടി പരിപൂർണമാണ് എന്നും അള്ളാഹു സർവശക്തനായതുകൊണ്ട് ആ സൃഷ്ടിയിൽ യാതൊരു ന്യൂനതയും ആർക്കും കാണാൻ കഴിയുകയില്ല എന്നും പലതവണ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ന്യൂനതയില്ല എന്ന അവകാശവാദത്തിന് വിരുദ്ധമായ നിരവധി തെളിവുകൾ ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന അറുന്നൂറ് കോടി ജനങ്ങളിൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കോടി ആളുകളെങ്കിലും ഗുരുതരമായ അംഗവൈകല്യങ്ങളുള്ളവരാണ് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങളാണ് ബുദ്ധിമാന്യമുള്ളവർ കണ്ണില്ലാത്തവർ കൈകാലുകൾ ഇല്ലാത്തവർ അതുപോലെ തന്നെ വളരെ വിചിത്രമായ സൃഷ്ടി വൈകൃതങ്ങൾ നമുക്ക് കാണാൻ കഴിയും രണ്ട് തല ഒട്ടിപ്പിടിച്ചുകൊണ്ട് മുപ്പത് വർഷം ജീവിച്ച ഇറാനിലെ രണ്ട് പെൺകുട്ടികളുടെ കഥ നമ്മളെല്ലാവരെയും കണ്ണീരണിയിച്ചതാണ് അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് അത് അതിനെ തുടർന്ന് തന്നെ നമ്മളൊരു ദൃശ്യം മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു രണ്ട് തലയും നേർക്കുനേർ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു തല താഴേക്കും ഒരു തല മുകളിലേക്കും മുഖം തിരിച്ചുകൊണ്ട് രണ്ടു തലകൾ ഒട്ടിച്ചേർന്ന് മലർന്ന് ഒരു കുട്ടി മലർന്നു കിടക്കുമ്പോൾ മറ്റേ കുട്ടി കമിഴ്ന്നു കിടക്കാൻ മാത്രം സാധിക്കുന്ന തരത്തിൽ ഒട്ടിച്ചേർന്ന സയാമി സുരട്ട് വേർതിരിക്കാൻ പോലും ആവാത്തതും ഇതേ രീതിയിലുള്ള നിരവധി വൈകൃതങ്ങളും വൈകല്യങ്ങളും സൃഷ്ടിയിൽ തന്നെ ന്യൂനതയായി നമുക്ക് കാണാൻ കഴിയും ഉണ്ടാകുന്നു ഒടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു സുനാമി ഉണ്ടാകുന്നു ലക്ഷക്കണക്കിനായ നിരപരാധികളായ ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ കാണുന്നു ഇവിടെ ഒന്നും തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു സുനാമി ഉണ്ടാകുന്നു ലക്ഷക്കണക്കിനായ നിരപരാധികളായ ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ കാണുന്നു ഇവിടെ ഒന്നും തന്നെ അന്യൂനമായ ഒരു സൃഷ്ടി എന്ന ആ സങ്കല്പം അല്ല പ്രകൃതിയിൽ നാം കാണുന്നത് മറ്റൊന്ന് കാരുണ്യവാനായ ഒരു ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് ഈ മതങ്ങളൊക്കെ പറയുന്നത് അള്ളാഹു കാരുണ്യവാനാണ് പരമകാരുണികനും കരുണാനിധിയുമാണ് അള്ളാഹു എന്ന് ഖുറാനിലൊക്കെ പലതവണ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ പ്രകൃതിയിൽ ഈ കാരുണ്യത്തിനും നമ്മൾ യാതൊരു ദൃഷ്ടാന്തവും കാണുന്നില്ല പ്രകൃതിയിൽ നാം കാണുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയെ ഓടിച്ചിട്ട് പിടിച്ച് കഠിച്ചു കൊന്നു തിന്നുന്ന കാഴ്ച ഒരു ജീവിക്ക് മറ്റൊരു ജീവി ഭക്ഷണമാകുന്നു മനുഷ്യർക്ക് തന്നെ രോഗാണുക്കൾ മനുഷ്യർ മനുഷ്യരെ തിന്നുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് രോഗങ്ങളുണ്ടാകുന്നത് കൊതുക് അതിന്റെ ഭക്ഷണമായി നമ്മുടെ ചോര കുടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിക്കൻ കുനിയയും അതുപോലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ ഒരു കാരുണ്യവാനായ ഒരു മനുഷ്യനെ പോലെ ബോധമുള്ള ഒരു ശക്തി പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല ഇനി മതം ഇസ്ലാം മതം കാരുണ്യവാനാണ് ദൈവം എന്ന് അവതരിപ്പിക്കുന്ന ഇസ്ലാം മതം വളരെ വിചിത്രമായ ഒരു വാദം ഖുറാനിലൂടെ വാദിച്ചുറപ്പിക്കുന്നുണ്ട് അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ കാരുണ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന അവകാശപ്പെടുന്നതോടൊപ്പം ദൈവം പ്രപഞ്ചമുണ്ടാക്കാതെ വെറുതെ വെള്ളത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നാൻ കാരണം തന്നെ കാരണം ദൈവത്തിന്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞ കാരുണ്യം ആരോടെയെങ്കിലും മുമ്പിൽ ഒന്ന് പ്രകടിപ്പിക്കണം എന്ന അഭിവാഞ്ചിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കാരുണ്യം കൊണ്ട് പൊര നിറഞ്ഞതിന്റെ പേരിൽ ഇരിക്കപ്പൊറതിയില്ലാതെ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് ഖുറാൻ വിവരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം വളരെ വിചിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ദൈവം കാരുണ്യം പ്രകടിപ്പിക്കാൻ സൃഷ്ടിച്ച മനുഷ്യരെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും വഴിപിഴപ്പിച്ചു നരകത്തിലിടും എന്നാണ് ഖുർആനിലെ പറയുന്നത് ഞാൻ ഏതാനും ചില വാക്യങ്ങൾ ഖുർആനിൽ നിന്ന് തന്നെ വായിച്ച് കൾപ്പിക്കാം അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുന്നു അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാർക്കുകയും ചെയ്യുന്നു ഖുറാൻ ആറ് മുപ്പത്തി ഒമ്പത് അവരെ നേർമാർഗത്തിലാക്കാൻ പ്രവാചകനായ നീ ആഗ്രഹിച്ചാലും അള്ളാഹു വഴിപഴപ്പിച്ചവരെ നിനക്ക് നേർമാർഗത്തിലാക്കാൻ സാധ്യമേയല്ല പതിനാറ് മുപ്പത്തിയേഴ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും സന്മാർഗം സ്വീകരിക്കുമായിരുന്നു പക്ഷേ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കാനാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയിരിക്കുന്നു നോക്കൂ പ്രവാചകന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനെ വഴി കാണിക്കാൻ വേണ്ടിയാണ് ആ ദൈവം പറയുകയാണ് എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളെ അവരിൽ ചിലർ ചിലരോട് വഞ്ചനയായി മോടി വാക്കുകൾ സ്വകാര്യ ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല ആറൂറ്റി പന്ത്രണ്ട് അപ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനായി ദുഷ്ടന്മാരിൽ പ്രധാനികളെ തന്നെ നാം നിശ്ചയിച്ചിരിക്കുന്നു ആറ്മൂന്ന് പ്രവാചകന്മാർക്കെതിരെ പല നാട്ടുപ്രമാണിമാരും പല ദുഷ്വേലകളും ചെയ്തിരുന്നു അതിനൊന്നും അവരെ കുറ്റപ്പെടുത്താൻ വയ്യ അതെല്ലാം അള്ളാഹു അതിനുവേണ്ടി നിശ്ചയിച്ചതാണ് ആറ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഇനി വല്ലവരും ഈ വേദപാരായണവും അതുപോലെ ഈ വെളിപാടുകളൊക്കെ കേട്ട് നേർമാർഗത്തിലായെങ്കിലോ എന്ന് പേടിച്ചിട്ട് ദൈവം ചെയ്ത് മറ്റൊരു പണി നോക്കുക നീ ഖുർആൻ വായിക്കുമ്പോൾ നിന്റെയും അവരുടെയും ഇടയിൽ നാം ഒരു മറ ഏർപ്പെടുത്തുന്നതാണ് അത് ഗ്രഹിക്കുന്നതിന് തടസ്സമായി അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും നാം മൂടി ഏർപ്പെടുത്തുന്നതുമാണ് അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും വല്ലവരും നന്നായി പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് അള്ളാഹു അവരുടെയൊക്കെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴുക്കി ഒഴിച്ച് അവരുടെ ഹൃദയങ്ങളെ ചെമ്പ് കുടത്തിലിട്ട് അടച്ചു സീൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഖുറാൻ പറയുന്നത് മനുഷ്യരെ വഴിപെടുപ്പിക്കുന്നതിന് വേണ്ടി പിശാജിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്താ മനുഷ്യരെ നേർമാർഗത്തിലാക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ പല കാലങ്ങളിലായി പല ദേശങ്ങളിലേക്ക് അയച്ചു എന്ന് പറയുന്ന ദൈവം തന്നെയാണ് എല്ലാ പ്രവാചകന്മാർക്കെതിരെയും പിശാചുക്കളെ അയച്ച് ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ ഏർപ്പാട് ചെയ്യുക മാത്രമല്ല ലോകത്തിലുള്ള ജനിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വഴിപഴപ്പിക്കാൻ വേണ്ടി പിശാചിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നന്മയും തിന്മയും സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ് എന്നതാണ് ഇസ്ലാമിന്റെ മൗലിക വിശ്വാസ പ്രമാണങ്ങളിലൊന്നും ദൈവവും പിശാചും ഇസ്ലാമിൽ രണ്ടല്ല ഒന്നു തന്നെയാണ് എന്ന് ചുരുക്കം പിശാചിനെ സൃഷ്ടിക്കുക വഴി സ്വയം പിശാജായിത്തീരുന്ന ഒരു ദൈവത്തെ എങ്ങനെയാണ് കാരുണ്യവാനാണ് എന്ന് വഴ്ത്തിപ്പാടുക അതിന്റെ അർത്ഥവും നീതിയും പിടികിട്ടുന്നില്ല സ്വന്തം സൃഷ്ടികളായ മനുഷ്യജീവികളെ ബോധപൂർവം വഴിതെറ്റിച്ച് നരകത്തിൽ ചാടിക്കുകയും ആ നിരപരാധികൾ തീയിൽ വെന്തെരിയുന്നത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂര വിനോദക്കാരനായി ഇസ്ലാമിലെ ദൈവം അക അധപ്പതിച്ചത് എന്തുകൊണ്ട് എന്ന് എന്നത് മനഃശാസ്ത്രപരമായ വിശകലനവും പഠനവും അർഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അപക്വവും വികലവുമായ ഒരു രോഗാതുര മനസ്സിന്റെ ഭാവനയിൽ നിന്ന് മാത്രമേ ഇത്രയും വിചിത്രമായ കഥാപാത്രങ്ങൾ ജന്മമെടുക്കാനിടയുള്ളൂ അള്ളാഹു കാരുണ്യവാനാണെങ്കിൽ അള്ളാഹു സർവശക്തനാണെങ്കിൽ എന്തിനാണ് അയാൾ തങ്ങൾ തന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ അദൃശ്യനായി ഒളിച്ചു കളിക്കുന്നത് മൗലികമായ ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്നവർ മറുപടി മറുപടി പറയേണ്ടതാണ് തന്റെ സന്ദേശം വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് മലക്കുകളെ അയക്കുമ്പോൾ ആ മലക്കുകളെ പോലും മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത വിധം ദുരൂഹമായി അദൃശ്യരായി അയക്കുന്നതിന്റെ യുക്തി എന്ത് ദൈവത്തിന് തന്റെ സൃഷ്ടികളെ തന്റെ ഉണ്മയും ശക്തിയും ബോധ്യപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ സൃഷ്ടികൾ നിർമ്മാർഗത്തിലാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ് കാരണം ദൈവം എന്തിനും കഴിയുന്ന സർവ്വശക്തനാണ് ഇവിടെ ദൈവം തന്നെ മനുഷ്യന്റെ മനസ്സിൽ അത്തരം വിശ്വാസങ്ങൾ കടന്നുകൂടാതിരിക്കാൻ വേണ്ട വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുകയും മനുഷ്യരെ ബോധപൂർവം വഴിതെറ്റിക്കുകയും ഏതൊക്കെ മനുഷ്യരാണ് വഴിതെറ്റേണ്ടത് എന്ന് ഇവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നീ തീരുമാനിച്ചുറപ്പിച്ച് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ എന്റെ ഈ പ്രസംഗം ഞാൻ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ദൈവത്തിൻ്റെ രേഖ രേഖയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രം ഈ പറഞ്ഞ വിശ്വാസമനുസരിച്ച് ഞങ്ങളെ ഞങ്ങളെന്നല്ല ദൈവത്തിനെതിരായും മതത്തിനെതിരായും ഒക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആരെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ദൈവം നേരത്തെ മുൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അതേ ദൈവം തന്നെ ഈ പ്രവൃത്തിയുടെ പേരിൽ കുറ്റവാളികൾ എന്ന മുദ്രകുത്തി ഞങ്ങളെയൊക്കെ നരകത്തിലെറിയും എന്നും പറയുന്നു ഞാൻ ചോദിക്കുന്നത് വിശ്വാസം എന്നത് ഒരാൾക്ക് കരുതി കൂട്ടി ചെയ്യാൻ പറ്റിയ ഒരു പ്രവൃത്തിയാണ് എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക അതല്ലെങ്കിൽ എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ശരിയാണെന്ന് വിശ്വസിക്കുക വിശ്വാസം എന്നത് എന്റെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു കാര്യമേ അല്ല ഞാനൊരു ഉദാഹരണം പറയാം ഒരാൾ എന്റെ മുമ്പിൽ ഒരു ചുവന്ന ചെമ്പരത്തിപ്പൂ കാണിച്ചിട്ട് അയാളുടെ മറ്റേ കൈയ്യിൽ ഒരു കത്തി ഊരി പിടിച്ചിട്ട് പറയുന്നു ഇതൊരു വെളുത്ത മുല്ലപ്പൂവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഒരുപാട് സ്വർണം തരാം അല്ലെങ്കിൽ ഒരുപാട് പണം തരാം എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ എനിക്കാകെ ചെയ്യാവുന്ന ഒരു കാര്യം ആ ശരിയാണ് അത് വെള്ളം മുല്ലപ്പൂവ് തന്നെയാണ് എന്ന് അയാളുടെ മുമ്പിൽ സമ്മതിക്കാൻ കഴിയും അവിടെ ഞാനൊരു കപട വിശ്വാസിയാവുന്നുള്ളു എനിക്ക് ചെമ്പരത്തിപ്പൂവാണ് ചുവന്ന തരമാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാനത് എങ്ങനെയാണ് കത്തി കണ്ടു പേടിച്ചിട്ട് അത് വെള്ളപ്പൂവാണെന്ന് വിശ്വസിക്കുന്നത് അതുപോലെയാണ് മതങ്ങൾ മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളൊന്നുമില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം തരാമെന്ന് പ്രലോഭിപ്പിക്കുക ഈ രീതിയിലാണ് മതം അവതരിപ്പിക്കുന്നത് വിശ്വാസമായാലും അവിശ്വാസമായാലും അത് മനുഷ്യന്റെ സ്വയം നിയന്ത്രണത്തിൽ ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ അതൊരു കുറ്റകൃത്യമോ പുണ്യകർമ്മമോ ആണ് ഈ രീതിയിലാണ് മതം അവതരിപ്പിക്കുന്നത് വിശ്വാസമായാലും അവിശ്വാസമായാലും അത് മനുഷ്യന്റെ സ്വയം നിയന്ത്രണത്തിൽ പെട്ട ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ അതൊരു കുറ്റകൃത്യമോ പുണ്യ കർമ്മമോ ആണ് എന്ന് വിധിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല ആരൊക്കെ വിശ്വസിക്കണമെന്നും ആരൊക്കെ അവിശ്വസിക്കണമെന്നും ദൈവം തന്റെ ഇച്ഛയാൽ മുൻകൂട്ടി നിശ്ചയിച്ചു എന്നാണ് പലതവണ ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും നേർമാർഗത്തിൽ നേർമാർഗം സ്വീകരിക്കാം പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്നാണ് എന്ന് വെച്ചാൽ എനിക്ക് യുക്തിവാദം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ആവാം പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ അങ്ങനെ ഇച്ഛിക്കണമെങ്കിൽ അള്ളാഹു അത് ഇച്ഛിക്കണം ആദ്യം അപ്പൊ എന്റെ ഇച്ഛകൾ അള്ളാഹുവിന്റെ ഇച്ഛകൾക്ക് വിധേയമാണ് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി ഇല്ലാത്ത മനുഷ്യനെ ദൈവേച്ഛക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാപ മനുഷ്യനെ മാത്രമായ മനുഷ്യനെ അതിന്റെ പേരിൽ ശിക്ഷിക്കുക എന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാരുണ്യവാനായ ദൈവത്തിന് ഭൂഷണമാകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതിന് ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല കാരണം ദൈവം എന്ന് വരെ നമ്മളോട് ആരോടും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷെ ദൈവങ്ങൾക്ക് വേണ്ടി വക്കീൽ പണിയെടുക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ വിചിത്രമായ മറുപടികളാണ് അവരിൽ നിന്നുണ്ടാവാറുള്ളത് അവർ പറയുന്നത് മനുഷ്യർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ കഴിവ് തന്നിട്ടുണ്ട് പിശാജിന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ അവർ ശരിയായ വഴിയിലേക്ക് പോവുക എന്നുള്ളത് മനുഷ്യന്റെ കടമയാണ് എന്നാണ് വാദം അങ്ങനെയാണെങ്കിൽ അവരുടെ ഇച്ഛ ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ചായിരിക്കും നടക്കുക എന്നും എല്ലാം മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഒരാള് ഒരു ഭിക്ഷക്കാരൻ ആഹാരം ചോദിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നു അന്നേരം അയാൾക്ക് നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ ചോറ് വിളമ്പി കൊടുക്കുന്നു ആ ചോറിൽ സാമ്പാർ ഒഴിക്കുന്നതിന് പകരം കുറച്ച് ഹുരിടാനും ചമ്മന്തി ഒഴിക്കുന്നതിന് പകരം കുറച്ച് പൊട്ടാസ്യം സയനായിഡും ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക ആ പാവം അത് കൊണ്ടി തിന്നിട്ട് ചത്തുപോകുന്നു അന്നേരം നമ്മൾ പറയാ അയാൾക്ക് എന്താ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ അയാൾക്ക് ആ ഭക്ഷണം ഒന്ന് നോക്കാമായിരുന്നില്ലേ അയാൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അത് വിഷമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇത് തന്നെയാണ് ദൈവം ചെയ്യുന്നത് ഞാൻ പിശാചിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് തിന്മകളുടെ വഴികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ പോയി ചാടാൻ വേണ്ട എല്ലാ കെണികളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രവാചകന്മാരെ അയച്ച് നിങ്ങൾക്ക് വേണ്ട സന്മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ നമുക്കറിയാം മനുഷ്യർ അങ്ങനെ സ്വതന്ത്രമായി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തിയിട്ട് സത്യം കണ്ടെത്താൻ മാത്രമുള്ള സർവജ്ഞാനികളൊന്നും അല്ല മനുഷ്യർ ഇപ്പൊ മനുഷ്യരെങ്ങനെയാണ് ഒരു മതം സ്വീകരിക്കുന്നത് നമുക്കറിയാം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും അവന്റെ അച്ഛനമ്മമാരും അവരുടെ മതപാഠശാലകളിൽ നിന്ന് ഇസ്ലാം മതമാണ് സത്യമെന്നും അള്ളാഹുവാണ് ശരിയായ ദൈവമെന്നും പിഞ്ചു തലച്ചോറിലേക്ക് ഈ വിശ്വാസങ്ങളെല്ലാം അടിച്ചു കയറ്റപ്പെടുന്നു അതുകൊണ്ട് സ്വാഭാവികമായും അവൻ ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കും മറിച്ച് ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നവൻ അവന്റെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കഥകളെല്ലാം വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കുന്നവൻ അവന്റെ സൺഡേ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് ഇവിടെ ഈ മൂന്ന് മതങ്ങളെ അല്ലെങ്കിൽ അനേകം മതങ്ങളുണ്ട് ആയിരക്കണക്കിന് മതങ്ങളുണ്ട് ലോകത്ത് ഇതിലേതാണ് സത്യമെന്ന് എല്ലാ മതങ്ങളും പഠിച്ച് പരിശോധിച്ചിട്ട് ശരിയായ മതം തിരഞ്ഞെടുക്കാനൊന്നും ഇവിടെ മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള അവസരവും ഇല്ല സാഹചര്യവും ഇല്ല അതിന് അത്രമാത്രമുള്ള ബുദ്ധിപരമായ കഴിവുകളും മനുഷ്യർക്ക് അപ്പം ഈ ദുർബലരായ ഈ മനുഷ്യജീവികളെ അവർക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായിട്ടുള്ള കഴിവുകൾ നൽകാതെ അവരെ വഴിപഴപ്പിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ ശാശ്വതമായ നരകത്തിൽ നരകത്തിലെറിഞ്ഞ് ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നത് കാരുണ്യവാനായ ഒരു ദൈവത്തിൻ്റെ ലക്ഷണമായിട്ട് സാമാന്യ വ്യക്തിയുള്ളവരാർക്കും അംഗീകരിക്കാൻ പറ്റില്ല സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഉണ്ട് എന്നും ആ ദൈവം ഇന്നയാളാണ് എന്നും ആ സൃഷ്ടാവിന്റെ പാവപ്പെട്ട ഈ സൃഷ്ടികളെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആ സൃഷ്ടാവിനാണോ അതോ ഈ പാവം മനുഷ്യർക്കാണോ ഉള്ളത് സൃഷ്ടാവ് ആകാശത്തിന്റെ മറവിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുകയും സൃഷ്ടികൾ ഞങ്ങളെ സൃഷ്ടാവ് ഇതാണ് അല്ലെ ഞങ്ങളെ സൃഷ്ടാവ് മറ്റേതാണ് ഞങ്ങളെ ദൈവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടികൾ ആ സൃഷ്ടാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വാളും കുന്തവും തോക്കും എടുത്തിട്ട് പടവരുതുകയും ചെയ്യുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്നു രക്തപ്പുഴകൾ ഒഴുകുന്നു സൃഷ്ടാവായ ദൈവം അപ്പോഴും ആകാശത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ടു രസിക്കുന്നു എങ്കിൽ ആ ദൈവം എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത് സ്വന്തം രക്ഷയ്ക്ക് സർവശക്തനായ ദൈവത്തിന് കഴിവുണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെ രക്ഷിക്കാൻ ഈ പാവം മനുഷ്യർ വാളെടുക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരു യുക്തിയില്ല മതത്തിന്റെ പേരിൽ സ്വന്തം സഹജീവികളുടെ നേരെ ആയുധം എടുക്കാൻ പോകുന്ന മൗലികവാദികളും തീവ്രവാദികളും ആലോചിക്കേണ്ടത് ഈ ഒരു പ്രശ്നമാണ് ദൈവമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് ആ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആണ് അല്ലെങ്കിൽ യഹോവയാണ് യഹോവയാണ് എന്ന കാര്യം സൃഷ്ടികൾ സൃഷ്ടികളായ ഭാവം മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ദൈവത്തിനാണ് എന്ന് നമ്മൾ നമ്മളെങ്കിലും ആ ബാധ്യത ഏറ്റെടുക്കാതെ ദൈവം ഒളിച്ചു കളിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി വാളെടുക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല അതാണ് അതേക്കുറിച്ച് പറയുന്നത് മറ്റൊന്ന് സർവശക്തനാണ് ദൈവം എന്ന പറയുന്നത് ദൈവത്തിന്റെ സർവശക്തിക്ക് കുറാൻ വിശദീകരണം നൽകുന്നത് ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം ഒരു ഞൊടിക്കിട കൊണ്ട് അത് സാധ്യമാകുമ്പോൾ അത്രക്ക് ശക്തിയുണ്ട് ദൈവത്തിന് എന്നാണ് വിശദീകരിക്കുന്നത് ആ ദൈവത്തിന് തൻ്റെ ഉണ്മയും തൻ്റെ ശക്തിയും താനുണ്ട് എന്നുള്ളത് പോലും ഈ പാവം സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതൊന്നും അറിയാതെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഗോത്രാചാരങ്ങളിലൊക്കെ മുഴുകി ഇന്നും ആദിവാസികളും ആഫ്രിക്കയിലും മറ്റൊക്കെ ഉള്ള ഗോത്ര വർഗക്കാരും ഒക്കെ അവരുടേതായ പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി കഴിഞ്ഞു കൊടുക്കുന്നു ലോകത്ത് മനുഷ്യൻ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അത്രയും കാലം മനുഷ്യർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവരുടേതായ രീതിയിൽ ജീവിച്ചു പോയി അപ്പൊ സർവശക്തനായ ഒരു ഈശ്വരന് ആ പാവം സ്വന്തം സൃഷ്ടികളായി പാവം മനുഷ്യരെ തന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ പോലും കഴിയുന്നില്ല എങ്കിൽ ദൈവം എങ്ങനെയാണ് സർവശക്തനാകും ഇനി ഒരു ഞൊടിയുടെ കൊണ്ട് എന്തും ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവം തന്നെ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ മൂന്നു ലക്ഷം കൊല്ലം പണിയെടുത്തു എന്ന് ഖുറനിൽ തന്നെ പറയുന്നുണ്ട് അതിൽ തന്നെ കൂടുതൽ കാലവും പണിയെടുത്തിട്ടുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് ബാക്കി ആകാശവും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു എന്നും മറ്റുള്ളതൊക്കെ അതിന്റെ അനുബന്ധങ്ങളാണ് എന്നും തെറ്റിദ്ധരിച്ച മനുഷ്യനാണ് ഈ ഭാവന സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇനി മറ്റൊന്ന് സർവശക്തനായ ദൈവത്തിന് യാതൊരാളുടെയും സഹായം ആവശ്യമില്ല എന്നാവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ അതേ ദൈവം തന്നെ ഇടനിലക്കാരായി ധാരാളം മലക്കുകളുടെ സഹായം തേടുന്നതായിട്ട് പറയുന്നു അനേകം പ്രവാചകന്മാരെ ഇടനിലക്കാരായി അയക്കുന്നതായിട്ട് പറയുന്നു മനുഷ്യന്റെ ഭാഷയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കാൻ പോലും വാടകക്കെടുക്കുന്നതായിട്ട് കാണുന്നത് ഒരു ഭാഷ പോലും ദൈവത്തിനില്ല മനുഷ്യന്റെ നാവ് കൊണ്ടാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് പ്രവാചകന്മാർ അവരുടെ ഭാഷയിൽ അവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നു ഇതെല്ലാം മനുഷ്യരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ദൈവം ആശയവിനിമയം പോലും നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ദൈവം സർവശക്തനാവുക മറ്റൊന്ന് ദൈവം ഖുർആൻ പോലും ദൈവത്തിന് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖുറാൻ സംരക്ഷിക്കും എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ പോലും ഖുർആനിൽ നിന്ന് പല കാര്യങ്ങളും പ്രസക്തമായ പല സംഗതികളും ആട് നിന്നിട്ടും മറ്റും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് ഒരാടിൽ നിന്ന് തന്റെ വേദഗ്രന്ഥത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവം എങ്ങനെയാണ് സർവ്വശക്തനാവുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റൊന്ന് ദൈവം സ്വന്തം സൃഷ്ടികളോട് യുദ്ധം ചെയ്യുന്നുണ്ട് നോക്കണം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ സർവശക്തനായ ഒരു മഹാദൈവത്തിന് ഈ നിസ്സാരനായ മനുഷ്യജീവികളോട് വാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഞാൻ വായിക്കാൻ കുറാനിലെ ഒരു വാക്യം നിശ്ചയം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ് അതിനാൽ നിങ്ങൾ അവരുടെ ശിരസ്സുകൾക്ക് കൈകാലുകൾക്കും വെട്ടുക കൈകാലുകളും ശിരസുകളും വെട്ടിമുറിക്കുക എന്ന് മലക്കുകൾക്ക് താങ്കളുടെ രക്ഷിതാവ് സന്ദേശം നൽകി എന്ന് ഇത് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള വെളിപാടാണ് യുദ്ധസാഹചര്യത്തിൽ ഇത് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ുള്ള വെളിപാടാണ് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ വെളിപാടാണ് പക്ഷെ ഇത് പറയുന്നത് ദൈവമാണ് സർവശക്തനായ ദൈവമാണ് ആ മനുഷ്യർ പരസ്പരം വാളെടുത്ത് വെട്ടുമ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സർവശക്തനായ ദൈവം കക്ഷി ചേരുകയാണ് കക്ഷി ചേർന്നിട്ട് പറയുകയാണ് ഞാൻ ഭയം ഇട്ടു കൊടുത്തുകൊണ്ട് പരിപാടിക്ക് ഒരുക്കി തരാം നിങ്ങൾ കഴുത്തിന് വെട്ടിക്കും മാത്രല്ല അള്ളാഹു നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് കേൾക്കുക അടുത്ത വാക്യം എന്നാൽ അവരെ കൊലപ്പെടുത്തിയത് നിങ്ങളല്ല അള്ളാഹുവാണ് കൊലപ്പെടുത്തിയത് താങ്കൾ അവരെ എറിഞ്ഞപ്പോൾ ഏറുകൊള്ളിച്ചത് താങ്കളല്ല അള്ളാഹുവാണ് ഏറുകൊള്ളിച്ചത് ഞാൻ ചോദിക്കുന്നു അന്നത്തെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളാണ് വാളും കുന്തവും ഏറുമൊക്കെ ഇതെല്ലാം എടുത്തുകൊണ്ട് ഇവീ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ വെട്ടുകൊള്ളിക്കാനും ആ കുന്തം കൊണ്ടുള്ള കുത്തു കൊള്ളിക്കാനും ഒക്കെ ദൈവം കൂടെ ചേർന്നു എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ മഹത്വത്തിന് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കൽത്തരം നിങ്ങൾ കഴുത്തിന് വെട്ടിക്കോ എന്ന് പറയുന്നതിന് പകരം ആ പാവങ്ങളുടെ ഹൃദയങ്ങളിൽ അല്പം ഈമാൻ ഇട്ട് കൊടുത്തിട്ട് ഈ യുദ്ധവും ബഹളവും ഒഴിവാക്കി സമാധാനപരമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഈ ദൈവത്തിന് കഴിയുമായിരുന്നില്ല സർവ്വശക്തനായ ദൈവത്തിന് അത് ചെയ്യാതെ അവരുടെ മനസ്സില് ദുഷ്ടബുദ്ധിയും ഭയവും ഇട്ടു കൊടുത്തിട്ട് കഴുത്ത് വെട്ടിക്കലാണോ ഒരു ദൈവത്തിന്റെ ജോലി ഇതൊരു ദൈവത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഏർപ്പാടാണോ ഈ പാവം മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് വാളും കുന്തവും എടുത്തിട്ട് കഴുത്ത് വെട്ടലാണോ സർവശക്തനായ ഈശ്വരന്റെ ജോലി മനുഷ്യരോട് യുദ്ധം ചെയ്യുന്ന സ്വന്തം സൃഷ്ടികളോട് യുദ്ധം ചെയ്യുന്ന ഒരു സൃഷ്ടാവ് എങ്ങനെയാണ് സർവ്വശക്തനും നീതിമാനുമാകുക ആ പാവം അറബികളുടെ ഈത്തപ്പഴത്തോട്ടം കൊള്ള ഈത്തപ്പഴവും അവരുടെ കച്ചവട സാധനങ്ങളും കൊള്ളയടിക്കാനും ദൈവം കൂട്ടുനിന്നു എന്നാണ് പറയുന്നത് വായിക്കാം നിങ്ങൾ പിടിച്ചെടുക്കുന്ന ധാരാളം കൊള്ള മുതലുകൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ അവൻ അത് നിങ്ങൾക്ക് വേഗം കൈവരുത്തി തരുന്നതാണ് പാവം മനുഷ്യർ കച്ചവടക്കാരെ കൊള്ളയടിക്കാൻ പോകുമ്പോൾ ഈ കൊള്ള മുതൽ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരു ദൈവം സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ നിലവാരത്തിന് യോജിച്ചതാണോ തന്നെ മാത്രം ഈ ആളുകളെല്ലാം ആരാധിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആവശ്യം തന്നെ മാത്രം ആരാധിക്കുന്നവരായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും മാറണമെങ്കിൽ അങ്ങനെ മാറ്റാൻ തനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എല്ലാവരെയും അറിയാനാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് കാരുണ്യം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിയ ദൈവം പറയുന്നത് ഇത്രയൊക്കെ യുദ്ധം ചെയ്യിച്ചിട്ടും തലവെട്ടിച്ചിട്ടും ഒക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ ഈ ഒരു അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ മറ്റൊരു സവിശേഷ ഗുണമായി പറയപ്പെടുന്നത് ദൈവം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പോലും അറിയാൻ കഴിയുന്ന ത്രികാലജ്ഞാനിയാണ് സർവ്വജ്ഞാനിയാണെന്ന് എന്നാൽ ഈ സർവജ്ഞാനിയാണ് എന്ന് പറയുന്ന ദൈവത്തിന് പല കാര്യങ്ങളും അറിയണമെങ്കിൽ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് എന്നും ഈ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവര് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവം അറുപത്തി ഏഴിൽ രണ്ട് നമുക്ക് ഒരു ഇല പഴുത്ത് വീഴുന്നത് പോലും കാലയെ കൂട്ടി നിശ്ചയിച്ച് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ ആളുകൾ എന്തായിത്തീരുമെന്നറിയാൻ പരീക്ഷണങ്ങൾ നടത്തേണ്ട ആവശ്യം എന്താണ് ഇനി ദൈവം ഇരുമ്പ് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് നിശ്ചയമായും വ്യക്തമായ തെളിവുകളും കൊണ്ട് നമ്മുടെ റസൂലുകളെ നാം അയക്കുകയും ജനങ്ങൾക്ക് നീതി അനുസരിച്ച് നിലകൊള്ളുവാനായി അവരിലേക്ക് വേദഗ്രന്ഥവും നീതിയുടെ തുലാസും ഇറക്കുകയും ചെയ്തു നാം ഇരുമ്പും സൃഷ്ടിച്ചിരിക്കുന്നു അതിൽ കഠിനമായ ആയുധശക്തിയും ജനങ്ങൾക്ക് പല പ്രയോജനങ്ങളും ഉണ്ട് തന്നെയും തന്റെ ദൂതന്മാരെയും സഹായിക്കുന്നവർ ആരാണ് എന്ന് അള്ളാഹുവിനെ അറിയുവാൻ വേണ്ടി ദൈവം പ്രകൃതിയിൽ ഇരുമ്പുണ്ടാക്കിയത് ആ ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി കഴുത്ത് വെട്ടാൻ കൂടുന്നത് ആരൊക്കെയാണ് എന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് എല്ലാം മുൻകൂട്ടി അറിയുന്ന ഒരു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് തനിക്ക് വേണ്ടി യുദ്ധ യു ജിഹാദിനിറങ്ങുന്നത് എന്നറിയാൻ വേണ്ടി സർവജ്ഞാനിയാണ് എന്ന അവകാശവാദത്തിന് വിരുദ്ധമാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ ദൈവത്തിന്റെ തന്റെ പ്രവാചകന്മാരെ പോലും വിശ്വാസമില്ല എന്ന കുറാനി പറയുന്നത് അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു എന്നാൽ തന്റെ അദൃശ്യ കാര്യങ്ങളുടെ മേൽ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല അവൻ തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ അപ്പോൾ നിശ്ചയമായും അള്ളാഹു ആ റസൂലിന്റെ മുന്നിലും പിന്നിലും പാറാവുകാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ് അവൻ തങ്ങളുടെ റബ്ബിന്റെ അവർ തങ്ങളുടെ റബ്ബിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ശരിക്കും അറിയുവാൻ വേണ്ടി അപ്പം ദൂതന്മാർ ഈ മെസ്സേജും കൊണ്ട് പോയിട്ട് അത് കൃത്യമായി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ നേരിട്ട് അറിയാൻ കഴിയാത്തത് കൊണ്ട് വിജിലൻസ് സേന എന്ന നിലക്ക് വേറെ മലക്കുകളെ കൂടെ അയച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ കൃത്യമായി അഴിമതി അഴിമതിയില്ലാതെ എത്തുന്നുണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഇതൊക്കെ സർവശക്തനും സർവജ്ഞാനികുമായ ദൈവത്തിന്റെ ഈ പറയപ്പെടുന്ന ക്വാളിറ്റികൾക്ക് വിരുദ്ധമാണ് ഇനി ദൈവത്തിന് മനുഷ്യന് പറ്റുന്നത് പോലുള്ള അമളികൾ പറ്റിയതായി നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഖുറാന്റെ ഉണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ഹിജറ ആറാം വർഷത്തില് നബിയും അനുയായികളും കൂടി ഒരുക്കെ മക്ക ആക്രമിക്കാൻ മക്കയിലേക്ക് ഹജ്ജ് ഉമ്ര നിർവഹിക്കുന്നതിനുമായിട്ട് ഉമ്ര നിർവഹിക്കുന്നതിനായിട്ട് പുറപ്പെടുക ഒരു സൈന്യത്തെയും കൊണ്ട് അങ്ങനെ മക്കയുടെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് മക്കയിലെ ഖുറൈശികളുമായിട്ട് അന്ന് മക്ക നബിക്ക് കീഴടങ്ങിയിട്ടില്ല ഖുറൈശികളുമായിട്ട് സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി ഉസ്മാൻ ഉസ്മാനുബിൻ ഒഹാനെ പറഞ്ഞയക്കുന്നു ബാക്കി നബിയും സൈന്യങ്ങളും ഒരു ഇലന്തമരത്തിന്റെ ചോട്ടിൽ വിശ്രമിക്കുകയാണ് മക്കയിൽ നിന്ന് അല്പം അകലെ അങ്ങനെ ഉസ്മാൻ പോയി തിരിച്ചു വരാൻ വളരെ വൈകിപ്പോയി പ്രതീക്ഷിച്ച സമയത്ത് തിരിച്ചു വരാതിരുന്നപ്പോൾ ഉസ്മാനെ അവർ കുറൈശികൾ കൊന്നുകളഞ്ഞു എന്ന് ഇവർ ധരിച്ചു അങ്ങനെ ഉസ്മാന്റെ രക്തത്തിന് പകരം വീട്ടുന്നതിന് വേണ്ടി യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടാൻ വേണ്ടി നബിയും അനുയായികളും ആയുധങ്ങളൊക്കെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചൊല്ലി ആ ഇലന്തമരത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു ആ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അള്ളാഹുവിൽ നിന്ന് ഒരു വെളിപാടിറങ്ങി ആ വെളിപാട് ഖുറാനിൽ നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യമായിട്ട് പറയുന്നുണ്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ നിശ്ചയമായും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു ഇതായിരുന്നു ആ വെളിപാട് ഇവിടെ ഹൃദയങ്ങളിലുള്ളത് എല്ലാം അറിയുന്നു എന്ന് ഈ വാക്യത്തിൽ തന്നെ അള്ളാഹു അവകാശപ്പെടുന്നു പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് വാളൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ യുദ്ധത്തിനായി പുറപ്പെട്ട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോ ഉസ്മാൻ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് തിരിച്ചു വരുന്നു സൌഹൃദപൂർവ്വമായ ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തി ഉസ്മാൻ തിരിച്ചു വരുന്ന അല്പം നേരം വൈകിയെന്നേ ഉള്ളു അദാഹുവാണെങ്കിലോ ഉസ്മാന്റെ രക്തത്തിന് പകരം വീട്ടാനുള്ള പ്രതിജ്ഞയ്ക്ക് ഇവിടെ തൃപ്തിപത്രം ഒപ്പിട്ട് നൽകുകയും ചെയ്തു അത് ഇന്നും ഖുർആനിൽ നിലനിൽക്കും ഞാൻ ചോദിക്കട്ടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് പോട്ടെ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ളത് അറിയുന്നത് പോട്ടേ ഏതാനും വെളിപ്പാടുകൾ അകലെ ഈ ഉസ്മാൻ ജീവനോടെ തിരിച്ചു വരുന്നു നിങ്ങൾ സമാധാനമായിരിക്കൂ എന്ന് പറയാനറിഞ്ഞുകൊണ്ട് ഒരു വെളിപാട് ഇറങ്ങുന്നതിന് പകരം നിങ്ങളുടെ പ്രതിജ്ഞയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു പുറപ്പെട്ടോളി യുദ്ധത്തിന് എന്നാണോ സർവ്വജ്ഞാനിയായ ഒരു ദൈവം പറയേണ്ടത് ഇത് കുറാ ഇത് ദൈവത്തിന് പറ്റിയ അമളിയാണ് ഇതുപോലെ നിരവധി അമളികൾ പറ്റിയതായിട്ട് വേറെ വേറെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ബനു ആമിർ എന്ന് പറയുന്ന ഒരു ജൂതഗോത്രം ആ ജൂതഗോത്രത്തെ മുമ്പ് നബിയും മുസ്ലിം അനുയായികളും ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ തങ്ങളുടെ ആക്രമണത്തിന് ഇരയായ ഒരു ഗോത്രത്തിൽ നിന്ന് ഏതാനും രണ്ടു മൂന്ന് പേര് വന്നിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ഗോത്രം ഒന്നാകെ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു അവർക്ക് ഖുറാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഹാഫിലുകൾ ആയ എഴുപത് പണ്ഡിതന്മാരെ അയച്ചു പണ്ഡിതന്മാരെ അയച്ചു തരണം എന്നാവശ്യപ്പെടുന്നു അങ്ങനെ നബി ആ നാട്ടിലുള്ള ഹാഫിൽകളെ മുഴുവൻ വിളിച്ചു വരച്ച എഴുപത് പേരെ ഈ ജൂതന്മാരുടെ കൂടെ പറഞ്ഞയക്കുന്നു അവർ പോയി ബീർ മൗന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഈ എഴുപതിൽ ഒരു മുടന്തുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ ഒഴികെ ബാക്കി അറുപത്തൊമ്പത് പേരെയും കുന്നുകളും ഈ മുടന്തുള്ള ആൾ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് തിരിച്ച് നബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ചതി അദ്ദേഹം അറിയുന്നത് അങ്ങനെ അദ്ദേഹം ദുഃഖിതനായി മൂന്ന് മാസത്തോളം ശാപപ്രാർത്ഥനയിൽ മുഴുകി ഭക്ഷണം പോലും കഴിക്കാതെ കണ്ണീരൊഴുക്കി കഴിയുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് ഈ മരിച്ചു പോയ അറുപത്തൊമ്പത് ആളും കൂടെ ഒരു വെളിപാട് ഇറക്കി കൊടുത്തു നബിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഖമായിട്ട് അവക്കും ഞങ്ങളെ കണ്ട് സംതൃപ്തി എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തിറക്കി കൊടുത്തു ഈ മുടന്തുള്ള ആള് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് തിരിച്ചു നബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ചതി അദ്ദേഹം അറിയുന്നത് അങ്ങനെ അദ്ദേഹം ദുഃഖിതനായി മൂന്ന് മാസത്തോളം ശാപ പ്രാർത്ഥനയിൽ മുഴുകി ഭക്ഷണം പോലും കഴിക്കാതെ കണ്ണീരൊഴുക്കി കഴിയുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഈ മരിച്ചുപോയ ആളും കൂടെ ഒരു വെളിപാട് ഇറക്കി കൊടുത്തു നെവിക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് സുഖമായിട്ട് അള്ളാഖും ഞങ്ങളെ കണ്ട് സംതൃപ്തി എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തിറക്കി കൊടുക്കും ഈ ആയത്ത് കുറെ കാലം ഖുർആനിൽ ഉണ്ടായിരുന്നു ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ചപ്പോ ആ ആയത്ത് വേണ്ടാന്ന് വെച്ചു എന്നാണ് പറയുന്നത് ഇതിപ്പോഴും നിസ്കരിക്കുമ്പോൾ സുബൈ നിസ്കരിക്കുമ്പോൾ ഈ സൂറത്ത് ഇതൊന്നാ ഈ സാപപ്രാർത്ഥനയാണ് നമ്മൾ ഓതുന്നത് കുനൂത്ത് എന്ന് പറഞ്ഞ ഓതുന്നത് ചേകനൂര് മൗലവിക്ക് പറ്റിയ അതേ അബദ്ധം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും പറ്റിയ അതെന്തുകൊണ്ട് ഇവരെ ചതിക്കാനാണ് കൊണ്ട് ഈ ഹൃദയങ്ങളിലുള്ളതെല്ലാം ഞാൻ അറിയും എന്ന് പറഞ്ഞ ദൈവത്തിന് ഈ ചതിക്കാൻ കൊണ്ടുപോകുന്ന എഴുപത് പേരെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് ഒരു ചെറിയ വെളിപാട് പോയണ്ട ഒരു സ്വപ്നത്തിലൂടെയെങ്കിലും അറിയിച്ചു കൊടുക്കാനുള്ള സർവജ്ഞാനം എന്തുകൊണ്ടുണ്ടായില്ല അള്ളാഹുവിനെ പറ്റിയ രണ്ടാമത്തെ അമളിയാണത് ഇതുപോലെ നിരവധി അമളികൾ പറ്റിയ ഉദാഹരണങ്ങൾ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല നിരവധി അമളികൾ പറ്റിയ ഉദാഹരണങ്ങൾ ദൈവം പരിപൂർണനാണ് എന്നാണ് ദൈവത്തിന് എല്ലാ മതക്കാരും പറയുന്ന ഒരു ക്വാളിറ്റി എന്താ പരിപൂർണത എന്ന് പറഞ്ഞാല് ഇനി ഒന്നും നേടേണ്ടതായിട്ടില്ല എല്ലാം നേടിക്കഴിഞ്ഞ അവസ്ഥയ്ക്കാണ് നമ്മൾ സാധാരണഗതിയിൽ പരിപൂർണത എന്ന് പറയും പരിപൂർണനായ ഒരു ദൈവത്തിനെ യോജിച്ചതാണോ ഈ ദൈവങ്ങളുടെ ക്വാളിറ്റികൾ അതും നമ്മൾ പരിശോധിക്കണം അള്ളാഹു എന്ന ദൈവം തന്റെ സൃഷ്ടികളായ മനുഷ്യരോട് ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ യാചിക്കണം എന്നെ മാത്രം സ്തുതിക്കുവിൻ സ്തുതിക്കെന്നാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നത് അങ്ങനെ അൻപത് നേരം എന്നെ സ്തുതിച്ചു നിസ്കരിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടതെന്ന പറഞ്ഞു ഓരോരുത്തരും അൻപത് നേരം ഒരു ദിവസം അള്ളാഹുവിനെ സ്തുതിച്ച് മുട്ടുകുത്തി നമസ്കരിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടതെന്ന് അവസാനം മൂസാ നബിയും മുഹമ്മദ് നബിയും കൂടെ പോയി പലതവണ പോയി ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ നാ അൻപത് ഉള്ളത് അഞ്ചായി ചുരുക്കി കിട്ടിയത് എന്ന പറഞ്ഞു നോക്കൂ പരിപൂർണതയുള്ള ഒരു ദൈവം പരിപൂർണനായ ഒരു ദൈവം എല്ലാം നേടിയ അവസ്ഥയിലുള്ള ഒരു ദൈവം തന്റെ സൃഷ്ടികളായ ഈ നിസ്സാര ജീവികളിൽ നിന്ന് ദിവസവും അൻപത് നേരം മുഖസ്ഥുതി കേൾക്കണമെന്ന് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ പരിപൂർണതയ്ക്ക് യോജിച്ചത് തന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കണം മാത്രമല്ല മറ്റു ദൈവങ്ങളെ സ്തുതിക്കാൻ പാടില്ല എന്നിടത്താണ് ദൈവം നിൽക്കുന്നത് മറ്റു ദൈവങ്ങളെ സ്തുതിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്നവ മറ്റു ദൈവങ്ങളൊന്നും ഇട്ട് ഇല്ലതാനും ദൈവത്തിന് കോപം ഉണ്ടാകുന്നതായിട്ടും ദൈവത്തിന് നിരാശയുണ്ടാവുന്നതായിട്ടും ദൈവത്തിന് പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട് ഈ കോപവും നിരാശയും പ്രതികാരവും സ്തുതി കേട്ടാൽ സന്തോഷിക്കുന്ന പൊങ്ങച്ചവും ഒക്കെ ഒരു ഒരു പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ പെട്ടതാണ് ദൈവത്തിന് എന്തുകൊണ്ട് അല്പം കൂടെ വിശാല മനസ്കനായി കൂടാ ഞാൻ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ അള്ളാഹുവല്ലാത്ത വേറൊരു ദൈവത്തിനും അസ്തിത്വം ഇല്ല എങ്കിൽ മറ്റാളുകൾ അവരുടെ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെ പേരിൽ അവരുടെ അറിവില്ലായ്മയുടെ പേരിൽ അവരുടെ തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റു ദൈവങ്ങളെ ആരാധിച്ചു എന്നത് എങ്ങനെയാണ് ഒരു ക്രിമിനൽ കുറ്റമായി മാറുക ആ ദൈവങ്ങളൊന്നും ഇല്ലായെങ്കിൽ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവർക്കൊക്കെ വേണ്ടി നടത്തുന്ന ആരാധനയും പ്രാർത്ഥനയും ഒക്കെ സ്വന്തം അക്കൗണ്ടിൽ വരവ് വെക്കാനുള്ള ഒരു വിശാല മനസ്കഥ എന്തുകൊണ്ട് ഈ ദൈവത്തിന് ഇല്ലാതെ പോയി അതുണ്ടായിരുന്നെങ്കിൽ ഈ കലാപങ്ങളും യുദ്ധങ്ങളും യുദ്ധങ്ങളൊക്കെ ആവശ്യമുണ്ടാവില്ല ഗുരുവായൂരപ്പവ രക്ഷിക്കണേ എന്നൊരു പാവം ഹിന്ദു പ്രാർത്ഥിക്കുമ്പോൾ അത് തൻ്റെ മേൽവിലാസം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ഉത്തരം കൊടുക്കാൻ ഈ അള്ളാഹുവിന് കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പൊ പരിപൂർണത എന്ന് പറയുന്നതോ കാരുണ്യം എന്ന് പറയുന്നതോ സർവജ്ഞാനം എന്ന് പറയുന്നോ സർവശക്തൻ എന്ന് പറയുന്നോ ഈ പറയുന്ന യാതൊരു സവിശേഷ ഗുണങ്ങളും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം പരസ്പര വിരുദ്ധമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ദൈവം എന്ന സങ്കല്പം ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് തർക്കിപ്പോ തർക്കിക്കുമ്പോൾ വളരെ യുക്തിപരമായ ന്യായങ്ങളൊക്കെ നിരത്താമെങ്കിലും ദൈവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ദൈവങ്ങളും മനുഷ്യനെ പോലെ ചെറുതാവുന്നതാണ് നമ്മൾ കാണുന്നത് മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും ഈ ദൈവങ്ങൾക്കുണ്ടല്ലേ മനുഷ്യന്റെ പൊങ്ങച്ചം മനുഷ്യന്റെ അറിവില്ലായ്മ മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങൾ എല്ലാം ഈ ദൈവങ്ങളിൽ നമ്മൾ കാണാം ഇതിൽ നിന്ന് നാം എത്തിച്ചേരുന്ന നിഗമനം ഈ പറയുന്ന മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന എല്ലാ ദൈവങ്ങളും മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ദൈവങ്ങളും അതുണ്ടായ കാലത്തെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നും ഭാവനയിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന് നം സാമാന്യ വ്യക്തി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും